ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയെക്കുറിച്ചോ അങ്ങനെ ഒന്നിനെക്കുറിച്ചല്ല. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എയറോയിലും കാലിക്കറ്റ് എയറോയിലും അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കാൻ പോവുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് റാലി നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ പറയുന്ന കാര്യം, നമ്മുടെ എല്ലാവരും PCC റെഡിയാക്കണം. റാലിക്ക് പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയിലും PCC ഉറപ്പായിട്ടും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. PCCയും അതേപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സും അഫിഡവിറ്റൊക്കെ എന്തായാലും അതായത് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അത് മൂന്നും ഇല്ലെങ്കിലും നമ്മുടെ അൺഫിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് PCCക്ക് അപേക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേറ്റിവിറ്റി എങ്ങനെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന PCC എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് കിട്ടുക എന്നതാണ്. അപ്പോൾ മിക്കവരും ആലോചിക്കും എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് കിട്ടുന്നത്, ഓൺലൈൻ അല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഓൺലൈൻ മാത്രമല്ല, നമുക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാൻ കഴിയും. എന്തുകൊണ്ട് ഓൺലൈനേക്കാളും നമുക്ക് കാശ് ലാഭിക്കാൻ കഴിയുന്നത് ഓഫ്ലൈനായിട്ട് എടുക്കുമ്പോൾ തന്നെയാണ്. കാരണം ഈ 555 രൂപ നമ്മുടെ അടച്ചാൽ മാത്രം മതി ട്രഷറിയിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് അക്ഷയ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞത് ഭയങ്കര ഡിലേ ആണ് PCC എടുക്കാനായിട്ട്, സൈറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ്, അതുപോലെ തന്നെ കിട്ടാനും ഭയങ്കര പാടാണ്, സമയം ടൈമിൽ കിട്ടുമെന്ന് ഉറപ്പില്ല, അത് എന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ വന്നിട്ട് വേറെ ചെയ്യാനാണ് പറഞ്ഞത്, ഓഫ്ലൈൻ എടുക്കാൻ കഴിയുമല്ലോ, അങ്ങനെ എടുത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേരെ ട്രഷറിൽ പോയത്. സബ് ട്രഷറിലാണ് പോയത്. സബ് ട്രഷറിൽ ചെന്നിട്ട് ഇതേപോലെ ഫോം നിങ്ങൾക്ക് കിട്ടും സബ് ട്രഷറിയിൽ. അപ്പോൾ ഈ ഫോം വാങ്ങുക, എന്നിട്ട് ഈ ഫോം പൂരിപ്പിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ ഏത് ട്രഷറിയാണോ ഇപ്പോൾ അടുത്തുള്ള ഏത് ട്രഷറിയാണോ ആ ട്രഷറിയുടെ പേര് വയ്ക്കുക. അതാണ് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ തീയതി ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ ഈ ശീർഷകം ഒന്ന് കാണും. അപ്പോൾ ഈ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറാണ് എല്ലാ സ്റ്റേഷനും വരുന്നതെന്നാണ് പറയുന്നത് PCCയിലേക്ക്. അത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ആ ട്രഷറിയിൽ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും, കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഈ ബ്ലാക്ക് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ആ കോളേജിൽ നമ്മുടെ അഡ്രസ്സാണ് ആദ്യം വെക്കേണ്ടത്. പിന്നെ ഈ ബ്ലൂ കളറിൽ വരുന്നത് നമ്മുടെ ഏത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള നമ്മുടെ പരിധി, നമ്മുടെ വീടിരിക്കുന്ന പരിധി ഏത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണോ വരുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ പേരാണോ വെക്കേണ്ടത്. കാരണം നമുക്ക് അവിടെ നിന്നാണ് PCC വാങ്ങാനുള്ളത്. പിന്നെ അടുത്ത കോളത്തിൽ നമ്മുടെ PCC എന്ത് ആവശ്യത്തിനാണ് വേണ്ടത്, എന്താണ് വേണ്ടത്, എന്ത് ആവശ്യത്തിനാണ് വേണ്ടത് എന്ന് വെക്കുക. പിന്നെ രൂപ 555 രൂപയാണ് ഇപ്പോൾ PCC എടുക്കാനുള്ള ഫീസ്. അപ്പോൾ അത് എഴുതുക. പിന്നെ 555 rupees അത് നമ്മുടെ അക്ഷരത്തിൽ എഴുതണം. അതിനുശേഷം ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, ഇത്രയേ ഉള്ളൂ ജോലി, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അവർ അത് നമ്പറിട്ടത് ആ യെല്ലോ കളർ കിടക്കുന്നതാണ് അവർ നമ്പറിട്ടത്, അത് കാണിച്ചുകൂടാ, അതുകൊണ്ടാണ് ആ നമ്പർ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ അവർ ഈ നമ്പറിട്ട് തരും, അതിനുശേഷം നമ്മൾ ക്യാഷ് അടച്ച് രണ്ട് ഫോം ഉണ്ടാവും. ആ രണ്ട് ഫോമിൽ ഒരു ഫോം അവരെടുക്കും, ഒരു ഫോം നമുക്ക് ഇതേപോലെ സീലൊക്കെ വെച്ച്, ഇതിൽ സീലൊന്നും വെച്ചിട്ടില്ല, കാരണം ഞാൻ അതിനുമുമ്പ് എടുത്ത ഫോട്ടോയാണ്. കാരണം സീലൊന്നും വെച്ച് ഫോട്ടോ എടുത്തുകൂടാ, അതുകൊണ്ടാണ്. നമ്പർ ഇട്ടായിരുന്നു, സീലൊക്കെ വെച്ച് ഈ ഭാഗത്തായിട്ട് സീലൊക്കെ വെച്ച് ഒപ്പൊക്കെ ഇട്ട് നമുക്ക് തരും. അപ്പോൾ അതിൽ ആ ഒറിജിനലും അതായത് ഒറിജിനൽ കോപ്പി തരും, ഒരു ഒറിജിനൽ കോപ്പി അവരെടുക്കും. അതിനുശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം എഴുതണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ വരേണ്ടത് നമുക്ക് എന്ത് ആവശ്യത്തിനാണ്, അത് നമ്മുടെ പേര് അഡ്രസ്സൊക്കെ വെച്ച് ഇന്ന എന്ന ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് PCC വേണം എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, വൈറ്റ് പേപ്പറിൽ A4 സൈസ് പേപ്പറിലോ മറ്റോ എഴുതി കൊടുത്താൽ മതി. അതും പിന്നെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും രണ്ട് ഫോട്ടോ ആയിട്ട് നമ്മുടെ വീടിരിക്കുന്നത് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ ചെല്ലുക, ചെന്നിട്ട് ഇത് പറഞ്ഞാൽ മതി, കൊടുത്താൽ മതി, അവർ വാങ്ങിവെക്കും. എന്നിട്ട് പറയും ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വയ്ക്കാതിരിക്കാൻ മറക്കരുത്, ഉറപ്പായും നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൊബൈൽ നമ്പർ വയ്ക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും. അപ്പോൾ ആ SMS വരുന്ന ടൈമിൽ നമ്മൾ ഫോണുമായി പിന്നെ രണ്ട് ഫോട്ടോ എക്സ്ട്രാ കയ്യിൽ വെച്ചേക്കുക, അതുപോലെ പിന്നെ ആധാറിലെ ഏതായാലും ഏത് ID കാർഡായാലും ഫോട്ടോ ID കാർഡായാലും കയ്യിൽ വെച്ചേക്കുക, ഒറിജിനൽ. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. അപ്പോൾ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഡൻറ്റി കാർഡ് ഒന്ന് വെരിഫൈ ചെയ്യും, അത്രേ ഉള്ളൂ, അത്രയ്ക്ക് സിമ്പിളാണ്. എന്നാൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര പാടാണ്, നമ്മുടെ കാശ് നഷ്ടമാണ്. ഇതിപ്പോൾ 555 രൂപ മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ, പിന്നെ വണ്ടിയിൽ പോയ ഒരു പെട്രോളിൻ്റെ എക്സ്പെൻസ് മാത്രമേ ആയിട്ടുള്ളൂ. അല്ലാതെ ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഏകദേശം എൻ്റെ ഇപ്പോൾ ഒരു 700 രൂപ വരെ ചിലവായേനെ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം
ഫോട്ടോ ഒക്കെ സ്കാൻ ചെയ്യണം, പിന്നെ ഫിംഗർ പ്രിൻ്റ്, അത് മറ്റ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഹാജരാക്കേണ്ടി വരും. ഇതിപ്പോൾ ജസ്റ്റ് എനിക്കൊരു 600 രൂപയ്ക്കകത്ത് മാത്രമേ ആയിട്ടുള്ളൂ എല്ലാത്തിനും കൂടി. അപ്പോൾ ഇതാണ് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് PCC എടുക്കാനായിട്ട്. നിങ്ങൾക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാകും ഓൺലൈനായിട്ട് ആയിരിക്കും എടുക്കേണ്ടത്, ഓൺലൈന് ആയിട്ട് എടുക്കുന്നത് മാത്രമേ PCC അവർ തരത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരുടെ നമ്പറിലേക്ക്, അതായത് അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് നമ്മൾ ചെല്ലാൻ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നൽകും. അവർ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം എഴുതി കൊടുക്കണമെന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ മെത്തേഡാണ്, ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്, വളരെ എളുപ്പത്തിൽ വാങ്ങാവുന്നതാണിത്. ഫോട്ടോ പതിപ്പിച്ച PCC തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിലും ഫോട്ടോ പതിപ്പിച്ച PCC തന്നെ കിട്ടും. ഓഫ്ലൈൻ്റെ ആയതുകൊണ്ട് തന്നെ PCCയിൽ നിങ്ങളുടെ ഫോട്ടോ ഉറപ്പായി ഉണ്ടാക്കും, അതൊന്നും ആരും പേടിക്കേണ്ട. പിന്നെ നിങ്ങൾ അവരുടെ സീലൊക്കെ നന്നായി പതിച്ചിട്ടുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർ വളരെ കൂളായിട്ട് തന്നെ നിൽക്കുക, പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാ കൂൾ കോപ്സാണിപ്പോൾ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിച്ചത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, സിമ്പിൾ മെത്തേഡായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അപേക്ഷിച്ച് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് PCC ലഭിക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.